അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വീഡിയോയിലൂടെ തഹജ്ജുദ് നിസ്കാരത്തെ കുറിച്ച് വളരെ ലളിതമായി അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിക്കുക, തഹജ്ജുദ് നിസ്കാരം എന്നുള്ളത് ഇഷായി നിസ്കരിച്ച് ഉറങ്ങി എണീറ്റതിന് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം എന്നുള്ളത്. തഹജ്ജുദ് നിസ്കാരം ഇഷായി നിസ്കരിച്ച് ഉറങ്ങി എണീറ്റതിന് ശേഷമാണ് നിസ്കരിക്കേണ്ടത്. ഒരാൾ ഇഷാ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് ഉറങ്ങിയത്. അതിനുശേഷം എണീറ്റു ഇഷായി നിസ്കരിക്കുന്നു, ശേഷം തഹജ്ജുദ് നിസ്കരിക്കുന്നു. ഇത് പറ്റുമോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. ശ്രദ്ധിക്കുക, തഹജ്ജുദ് നിസ്കരിക്കാനുള്ള മാനദണ്ഡം ഇഷായി നിസ്കരിച്ച് ഉറങ്ങുക, അതിനുശേഷം എണീറ്റ് നിസ്കരിക്കുക എന്നുള്ളതാണ്. സുബിഹി വരെയാണ് തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയം. ശ്രദ്ധിക്കേണ്ടത്, സുബിഹി വരെ സമയമുണ്ട്. ഇഷായി നിസ്കരിച്ച് ഉറങ്ങി എണീറ്റതിന് ശേഷമാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ഏറ്റവും നല്ല സമയം രാത്രിയുടെ അവസാന ഭാഗമാണ്. അതായത് അത്താഴ സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. അതായത് സുബ്ഹി ബാങ്കിന് ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ മുമ്പായിട്ട് എണീറ്റ് നിസ്കരിക്കുമല്ലോ, അങ്ങനെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. തഹജ്ജുദ് നിസ്കാരം ഇത്ര റക്അത്തുകൾ എന്ന് പറഞ്ഞില്ല, എത്ര റക്അത്തുകൾ വേണമെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാം. രണ്ട് പറ്റുന്നവർക്ക് രണ്ട് നിസ്കരിക്കാം, നാലാണെങ്കിൽ നാല്, അല്ലെങ്കിൽ ആറോ എട്ടോ പത്തോ പന്ത്രണ്ടോ, എത്ര റക്അത്ത് വേണമെങ്കിലും തഹജ്ജുദ് നിസ്കാരം നമുക്ക് നിർവഹിക്കാൻ പറ്റും. ശ്രദ്ധിക്കേണ്ടത്, തഹജ്ജുദ് നിസ്കാരത്തിന്റെ നിയത്ത് എന്നുള്ളത് ഉസല്ലി സുന്നത്തെ തഹജ്ജുദ് റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാ അലില്ലാഹി തആല. തഹജ്ജുദ് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം ഖിബ്ലക്ക് മുന്നിട്ട് അദാ ആയി അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടു കൂടിയാണ് തഹജ്ജുദ് നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത്. നിസ്കാരത്തിന്റെ മറ്റു നിസ്കാരങ്ങളിൽ നമ്മൾ ചൊല്ലുന്ന ദിക്റുകളും തസ്ബീഹുകളൊക്കെ നമുക്കറിയുമല്ലോ, അതേപോലെ തന്നെയാണ് തഹജ്ജുദ് നിസ്കാരവും നിർവഹിക്കേണ്ടത്. തഹജ്ജുദ് നിസ്കാരത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. നമുക്കറിയാം, പാതിരാ സമയത്ത് എണീറ്റ് നിസ്കരിക്കുമ്പോൾ അവിടെ നമുക്ക് ദുആയിലേക്ക് ഇജാബത്ത് കിട്ടാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. ആ വിഷയങ്ങളെ കൊണ്ട് തഹജ്ജുദ് നിസ്കാരത്തിന്റെ മഹത്വങ്ങൾ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. വേറൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, തഹജ്ജുദ് നിസ്കാരവും വിത്ർ നിസ്കാരവും പല ആളുകളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ചോദിക്കുന്നുണ്ട്. ഒരാൾ രാത്രി ഇഷായി നിസ്കരിച്ച് ഉറങ്ങി എണീറ്റതിന് ശേഷമാണ് തഹജ്ജുദ് നിസ്കരിക്കുന്നതെങ്കിൽ ആ നിസ്കാരത്തോടു കൂടി തന്നെ അവനിക്ക് വിത്രിന്റെ പ്രതിഫലം ലഭിക്കും. ഇനി ഒരാൾക്ക് വേണമെങ്കിൽ വിത്ർ നിസ്കാരത്തോടൊപ്പം തഹജ്ജുദിന്റെ നിയത്തോടു കൂടി കരുതുക. അതായത് വിത്രിന്റെ രണ്ടരക്കാത്ത നിസ്കാരം തഹജ്ജുദ് നിയത്തോടു കൂടി ഖിബ്ലക്ക് മുന്നിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ വേണമെങ്കിൽ നിയത്ത് വെക്കാം. ആ വിഷയം ശ്രദ്ധിക്കുക. ഒരാൾ ഒരുപാട് നിസ്കരിക്കുകയാണ് എങ്കിൽ നല്ലത് ആദ്യമുള്ള സമയങ്ങളിലൊക്കെ തഹജ്ജുദ് നിസ്കരിച്ച് അവസാന സമയത്ത്, അതായത് ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ചു മുമ്പായിട്ട് തഹജ്ജുദ് വിത്ർ നിസ്കരിക്കാൻ എത്ര സമയം വേണം, ആ സമയത്ത് വിത്ർ നിസ്കരിക്കലാണ് നല്ലത്. പല ആളുകളും ചോദിക്കുന്നു, വിത്ർ നിസ്കരിച്ച് ഉറങ്ങി എണീറ്റതിന് ശേഷം തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുമോ? അങ്ങനെയും പറ്റും. തഹജ്ജുദ് നിസ്കാരം ഏതായാലും ഇഷായി നിസ്കരിച്ച് ഉറങ്ങിയിട്ടുണ്ടോ, അതിനുശേഷം സുബ്ഹിക്ക് മുമ്പായിട്ട് നമ്മൾ ഉണരുന്നുണ്ടോ, ആ സമയത്തെല്ലാം തഹജ്ജുദ് നിസ്കാരം നമുക്ക് നിർവഹിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് വലിയ പ്രതിഫലമുള്ള നിസ്കാരമാണ്. പറ്റുന്നവരൊക്കെ ആത്മാർത്ഥമായി ഇത് പതിവാക്കാൻ ശ്രദ്ധിക്കുക. വിശുദ്ധമായ റമദാൻ മാസമാണ്. തുടർന്നങ്ങോട്ട് നിത്യ ജീവിതത്തിന്റെ നിത്യ പ്രവർത്തനമാക്കി മാറ്റുക. മാത്രമല്ല, നിസ്കാര ശേഷം നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ദോഷങ്ങളൊക്കെ ഏറെ പൊറുക്കപ്പെടാനുള്ള, ദുആയിൽ ഉത്തരം ലഭിക്കാനുള്ള ഏറ്റവും നല്ല സമയങ്ങളിൽ ഒന്നാണ് ആ സമയം. ആ സമയങ്ങളിൽ നിങ്ങളുടെ ദുആകളിൽ എന്നെയും കുടുംബത്തെയും ഉസ്താദുമാരെയും ഉൾപ്പെടുത്തണമെന്ന് ഈ അവസരത്തിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.